പ്രേക്ഷക പ്രിയ പരമ്പരയാണ് ഉപ്പും മുളകും. അതിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അഭിനേത്രിയാണ് ലച്ചു. ജൂഹി എന്നാണ് ലച്ചുവിൻ്റെ യഥാർത്ഥ പേര്. പക്ഷെ ലച്ചു എന്ന് പറഞ്ഞാലേ പ്രേക്ഷകർക്ക് ഈ താരത്തെ മനസ്സിലാവുകയുള്ളൂ. അത്രയ്ക്കും പ്രിയപ്പെട്ട അഭിനേത്രിയാണ് ലച്ചു പ്രേക്ഷകർക്ക്. തൻ്റെ പഠനാവശ്യങ്ങൾക്കായി കുറച്ചു കാലം മാറി നിന്ന താരം ഒരു വർഷത്തെ ഇടവേള കഴിഞ്ഞാണ് ഉപ്പും മുളകിലും തിരിച്ചു വന്നത്. ഉപ്പും മുളകിലെ ലച്ചുവിൻ്റെ കല്യാണത്തിൻ്റെ എപ്പിസോഡുകൾ വൻ സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിൽ ലഭിച്ചത്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ ഇൻ്റർവ്യൂവിലാണ് തൻ്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്ന ആളെ ലച്ചു വെളിപ്പെടുത്തിയത്. ഡോക്ടർ റോവിൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അന്ന് തൊട്ട് പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യമേ ഉണ്ടായിരുന്നു, എന്നാണ് ലച്ചു എന്ന ജൂഹിയുടെ കല്യാണമെന്ന്. എന്നാൽ ഇപ്പോൾ കഥ മാറിയിരിക്കുകയാണ്. അതിനുശേഷമാണ് ജൂഹിയുടെ അമ്മ മരിക്കുന്നതും ഉണ്ടാകുന്നത്. അതിനുശേഷം റോവിനുമായിട്ടുള്ള ഒരു ഫോട്ടോയോ കാര്യങ്ങളോ ഒരു തരത്തിലുള്ള അപ്ഡേഷനോ പ്രേക്ഷകർക്ക് ലച്ചു നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇത് റോവിൻ തൻ്റെ സ്വകാര്യ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഒരു കാര്യം അറിയിച്ചിരിക്കുകയാണ്. താൻ മറ്റൊരാൾക്ക് തൻ്റെ ഹൃദയം കൈമാറുന്നു എന്ന തരത്തിലാണ് റോവിൻ ആ ഒരു ഫോട്ടോ ക്യാപ്ഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു പോസ്റ്റിനെ പ്രേക്ഷകർ പല രീതിയിൽ വ്യാഖ്യാനിച്ചു. അമ്മ മരിച്ചുപോയ ലച്ചുവിനെ കൈവിടരുതെന്ന് പല പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടു. അതുപോലെ തന്നെ ലച്ചു റോവിനെ തേച്ചു എന്ന രീതിയിലും പല പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇതിനൊക്കെ ഒരു മറുപടിയായി ലച്ചു ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം സ്റ്റോറി വഴിയാണ് ലച്ചു ഇത് അറിയിച്ചിരിക്കുന്നത്. നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു എന്ന് റോവിനോട് പറയുകയും തൻ്റെ ജീവിതത്തിന് ഒരു ബെസ്റ്റ് വിഷസ് നേരുകയും ലച്ചു ചെയ്തിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയോടെ പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലായി, രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എന്ന് ഇത്. നടനും മോഡലുമാണ് ഡോക്ടർ റോവിൻ. അമേരിക്കയിൽ ഡോക്ടറാണ് ഡോക്ടർ റോവിൻ.